السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله الفائزين برضا الله. أما بعد، يمس فويس عربي إرتو مايني അതുവഴി പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് ഓതി പഠിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തുടങ്ങിയ ക്ലാസ്സുകളുടെ 24-ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? സന്തോഷത്തിനല്ലേ? പെരുന്നാൾ ആഘോഷിക്കാനുള്ള സന്തോഷത്തിനാണ് എല്ലാവരും അല്ലേ? പെരുന്നാളിന് അവധിയൊക്കെ വേണ്ടേ? പെരുന്നാളിന് ക്ലാസ്സൊക്കെ മദ്രസ്സൊക്കെ നാളെ ഞായറാഴ്ച തിങ്കളാഴ്ച ഒക്കെ ആയിട്ട് മദ്രസ്സൊക്കെ പൂട്ടും. അപ്പൊ നമുക്ക് പൂട്ട് വേണ്ടേ? വേണമെങ്കിൽ വേണം, വേണ്ടെങ്കിൽ വേണ്ട. ഗ്രൂപ്പിൽ അറിയിച്ചാൽ മതി കേട്ടോ. വിശാല എന്തായാലും 2-3 ദിവസം കൂടി ക്ലാസ് എടുക്കണമെന്നൊക്കെ കരുതിയിട്ടുണ്ട്. പെരുന്നാളിന്റെ അന്ന് പിറ്റേ ദിവസം അങ്ങനെ 2-3 ദിവസം ഒന്നും കഴിയില്ല. പെരുന്നാളിന്റെ തലേന്നും ചിലപ്പോ കഴിഞ്ഞോളൊന്നില്ല. അപ്പൊ അതുവരെയുള്ള ദിവസമൊക്കെ നമുക്ക് എടുക്കാം. അങ്ങനെ പോട്ടെ, ഇൻഷാല്ല. എത്ര നാളെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, ഇത് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് നമുക്കൊന്നും പ്രതീക്ഷയൊന്നും ഇല്ലല്ലോ, ഉറപ്പില്ലല്ലോ. എങ്കിലും അള്ളാഹുവിൽ തവക്കിലാക്കി തവക്കലത്ത് അലന്താ എന്ന് നിയത്ത് വെച്ച് നമ്മൾ ഇറങ്ങിയിക്കാണ്. ഇത് എനിക്ക് ക്ലാസ് പൂർത്തിയാക്കാനും ഇതുവഴി നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാക്കാനും എന്നിട്ട് നിങ്ങൾ ഖുറാന് തെറ്റുകൂടാതെ ഇങ്ങനെ ഓതുന്ന് കേൾക്കാനൊക്കെ ഉള്ള ഒരു ഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കൊക്കെ അള്ളാഹു ശിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. വിദേശത്തും സ്വദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്, കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അവരൊക്കെ മൈഷ്യത്തിന്റെ രണ്ട് അറ്റം മുട്ടിക്കാൻ വേണ്ടി, ജീവിതത്തിന്റെ രണ്ട് അറ്റം മുട്ടിക്കാൻ വേണ്ടി ഓടി നടക്കുന്നവരാണ്. അത് അവരുടെ ജോലികളിലൊക്കെ ബർക്കത്ത് നൽകട്ടെ. ധാരാളം സക്കാത്ത് കൊടുക്കാനും ധാരാളം സദഖ ചെയ്യാനും ഒക്കെ ഉള്ള സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ പറ്റിയ ഏറ്റവും നല്ല ദുആയാണ് ധാരാളം സക്കാത്ത് കൊടുക്കാനും സദഖ കൊടുക്കാനുമുള്ള സാമ്പത്തിക അഭിവൃദ്ധി നൽകണേ എന്ന്. എന്നിട്ട് സാമ്പത്തിക അഭിവൃദ്ധി കിട്ടിക്കഴിഞ്ഞാൽ സക്കാത്തും സദഖയും കൊടുക്കാണ്ടിരിക്കട്ടാ. നാടൻ ഭാഷയിൽ പറയും, പാലം കടക്കോളം എന്ത് ചെയ്യും, നാട്ടിലൊരു വർത്തമാനം പറയും, എന്തൊക്കെ പറഞ്ഞിട്ട് കടക്കും. പാലാണ് കടന്നു കഴിഞ്ഞാലോ നേരെ തിരിച്ചു പറയും. ആ സ്വഭാവമാണ് വരുന്നത്. റബ്ബിനോട് ദുആയിരുന്ന് പടച്ചാമ്പുരാൻ കുറെ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ നൽകി, ഞാൻ സമ്പത്തുണ്ടായി അത് ചെയ്തോളാം ഇത് ചെയ്തോളാം പടച്ചോനെന്നൊക്കെ പറഞ്ഞിട്ട് പടച്ചോൻ തന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് ചെയ്യാണ്ടിരിക്കരുത്. അപ്പൊ കിട്ടിയത് ഏത് വഴിക്ക പോണേന്ന് നമുക്കറിയില്ല. അള്ളാഹു നമ്മളെ സമ്പത്തിലൊക്കെ അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന അദബുൻ എന്ന 1-ാമത്തെ തഫീമു തിലാവ 1-ാമത്തെ ബുക്കാണ്. അൽഹംദുലില്ലാ, അത് 1-ാമത്തെ ഭാഗം പഠിക്കാനുള്ള അക്ഷരങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 2-ാമത്തെ ഭാഗമാണ് നമുക്ക് തുടങ്ങാനുള്ളത്. അതിന്റെ മുമ്പ് ഇതുവരെ പഠിച്ച ഭാഗങ്ങൾ, പഠിച്ച അക്ഷരങ്ങളൊക്കെ തലങ്ങും വലങ്ങും കൂട്ടി എഴുതിയും നീട്ടി എഴുതിയും അതുപോലെ തന്നെ ശ്രദ്ധ കൊടുത്തും ഒക്കെ നമ്മൾ എഴുതാനും വായിക്കാനും പഠിക്കണം. അങ്ങനെ പഠിച്ചെങ്കിലാണ് തുടർന്ന് അങ്ങോട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമുക്ക് എളുപ്പം. അതിനെന്ത് ചെയ്യണം, ഇതൊക്കെ ഇങ്ങനെ മറച്ചു നോക്കണം. അതിനാണ് ഞാൻ പറഞ്ഞത് നോട്ട് ബുക്കിൽ എഴുതണം, എടുക്കാൻ നോട്ട് ബുക്ക് മറച്ചു വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്, മറച്ചു നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ്. ഇൻഷാല്ലാ, ഇന്നലെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു, ഒരു പദത്തിന്റെ അവസാനത്തിൽ ഗമ്മു തൻവീൻ വരും, അതുപോലെ തന്നെ കസ്ർ തൻവീൻ വരും, ഫതഹ് തൻവീൻ വരും. ഉദാഹരണം ബഷീർ, എന്റെ പേരെന്നെ ആയിക്കോട്ടെ, യൂസുഫുൻ, ഗമ്മു തൻവീൻ വന്നു, യൂസുഫൻ, ഫതഹ് തൻവീൻ വന്നു, യൂസുഫിൻ, കസ്ർ തൻവീൻ വന്നു, ഫായിൻ, യൂസുഫൻ, ഫൻ, ഫായിൻ, ഫതഹ് തൻവീൻ, ഫിൻ, ഫായിൻ, കസ്ർ തൻവീൻ, ഫുൻ, ഫായിൻ, ഗമ്മു തൻവീൻ. ഇങ്ങനെ വരുമ്പോൾ ഫതഹ് തൻവീൻ വരുന്ന സമയത്ത് ഒരു അലിഫ് ഇടും, അല്ലെ, എക്സ്ട്രാ ഫതഹ് തൻവീൻ ശേഷം ഒരു അലിഫ് എഴുതും. ആ അലിഫ് കൂട്ടി എഴുതാൻ പറ്റുന്ന അക്ഷരമാണെങ്കിൽ കൂട്ടി എഴുതും, കൂട്ടി എഴുതാൻ പറ്റാത്ത അവസാനം വന്ന് വാവോ റാവോ ദാലോ ഒക്കെ ആണെങ്കിൽ കൂട്ടി എഴുതാതെ ഒറ്റക്ക് എഴുതും എന്ന് നമ്മൾ പഠിച്ചു. അതിന് കുറെ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ഇവിടെ എഴുതി വായിച്ചു പഠിച്ചു. പിന്നെ കുറച്ച് കേട്ടെഴുതുകൾ തന്നിരുന്നു അല്ലെ. ഇൻഷാല്ലാ, നമുക്ക് ആ കേട്ടെഴുത്ത് അങ്ങോട്ട് എഴുതി നോക്കാം, എന്തായിക്കണോന്ന് നോക്കണല്ലോ. നമുക്ക് കേട്ടെഴുത്തൊക്കെ എന്തായിക്കണോന്ന് നോക്കണ്ടേ നമുക്ക്. കേട്ടെഴുത്തൊക്കെ ഉഷാറന്നല്ലേ. നിങ്ങൾ എന്തെയ്യണം, എഴുതിയിട്ട് കുട്ടികളെ, വലിയവരാണെങ്കിൽ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്ത് ശരിയാണെന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ചെറിയവരാണെങ്കിൽ ഉമ്മാനെ വാപ്പാനൊക്കെ വിളിച്ച് വായിച്ചു കൊടുത്ത് ഉറപ്പുവരുത്തണം കേട്ടാ. ഒന്നാമത്തെ എന്തായിരുന്നു, ഷാക്കിറുൻ എന്നാണ് 1-ാമത്തെ വാക്കുണ്ടായിരുന്നത്. എന്തായിരുന്നു, ഷാക്കിറു. നോക്കാം നമുക്ക്, ഷാക്കിറു. അതിന് 2 രൂപത്തിന് നമ്മൾ എഴുതുന്ന പറഞ്ഞിരുന്നു അല്ലെ. എങ്ങനെയൊക്കെ എഴുതുന്നു പറയുന്നു, ഷാ കി റു ലൊമ്മു തൻവീന്, പിന്നെ ഷാക്കിറുൻ, പിന്നെ എങ്ങനെ എഴുതുന്നു പറഞ്ഞു നമ്മള്,
ഷാകിറൻ അല്ലേ, ഷാകിറൻ. ഇങ്ങനെ മൂന്ന് കോലത്തിൽ എഴുതാൻ വേണ്ടി പറഞ്ഞു. ഇവിടെ മുഹമ്മദ് തൻവീന് ഇവിടെ സ്പെഷ്യലായിട്ട് ഒന്നും കൊടുത്തില്ല, ഇവിടെ ഖസർ തൻവീന് സ്പെഷ്യലായിട്ട് ഒന്നും കൊടുത്തില്ല, എന്നാൽ ഫത്ത് തൻവീന് വന്നപ്പോ സ്പെഷ്യലായിട്ട് ഒരു അലിഫ് കൊടുത്തു. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇനിയുള്ള അതിന്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഞാൻ ഒരു വാക്ക് ഫത്ത് തൻവീൻ ആയിട്ട് വരുന്നത് മാത്രം ഞാൻ എഴുതുള്ളൂ കേട്ടാ. ബഷീറുൻ എങ്ങനെ എഴുതിയിരിക്കണം നിങ്ങള്? അവസാനം യാവും റാവും വരുമ്പോ നമ്മളൊന്ന് പൊന്തി ചെയ്തെന്ന് പറഞ്ഞു. ഒരു അലിഫ് ഇട്ട് കൊടുക്ക. ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ശരിയിട, തെറ്റാണെങ്കിൽ അഞ്ചു വട്ടം എഴുതാട്ടാ. നുഷൂറുൻ അടുത്ത വാക്ക് എന്ത് ചെയ്യുന്നു? നുഷൂറുൻ നൂഞ്ഞുട് ഷീനിട്ട് ഷീനെ നീട്ടാൻ വാവിനിട്ടു. നു ഷൂ പിന്നെന്തായിരുന്നു? നുഷൂറൻ നുഷൂറൻ ഇങ്ങനെയാണ് എഴുതാ. ഇങ്ങനെ എഴുതിയിട്ട് ശരി അല്ലെങ്കിൽ തെറ്റിട അഞ്ചു വട്ടം എഴുതാട്ടാ. ദാറുൻ എന്നാണ് പിന്നെ നമ്മൾ പറഞ്ഞത്. ദാറുൻ അപ്പൊ ദാറുൻ ദാരിൻ ദാറെന്ന് എങ്ങനെ എഴുതാം? അതപ്പോ നമ്മളിവിടെ എഴുതി കാണിക്കാം. ദാറൻ ഇവിടെ ഒരു അലിഫ് ഇട്ട് കൊടുക്ക. ഇത് ഞാൻ പറഞ്ഞത് കൂട്ടി എഴുതാൻ പറ്റാത്തതാണെങ്കിൽ അലിഫ് സെപ്പറേറ്റ് ചെയ്തണം. ഇവിടെ ഷാക്കിറൻ എന്നതിന് കൂട്ടി എഴുതാൻ പറ്റൂല, ഇതിനൊന്നും കൂട്ടി എഴുതാൻ പറ്റൂല. അതുകൊണ്ട് അലിഫ് ഒറ്റക്കാണ് എഴുതിയിരിക്കുന്നത്. ഇനി അടുത്തത് ജദീദുൻ. ജദീദുൻ എങ്ങനെ എഴുതാ? ജീം ഇങ്ങനെ എഴുതി, ദാലിങ്ങനെ ഇട്ടു, ജദീദെന്ന നമുക്ക് എഴുതുന്നത് ജദീദൻ. ഇതിന് കൂട്ടി എഴുതാൻ പറ്റൂല, അപ്പൊ അലിഫ് ഇങ്ങനെ ഇട്ടു നമ്മള് ജദീദൻ. ഇനി അടുത്ത വാക്ക് എന്താ? വദൂദുൻ. വദൂദുൻ ഒരു വാവിട, വദൂദൻ ഇങ്ങനെ ഇടാ. വദൂദൻ ശരിയാണെങ്കിൽ ശരിയിട, തെറ്റാണെങ്കിൽ തെറ്റിടാ കേട്ടാ. അടുത്തത് സബീലുൻ. സബീലും നമുക്ക് കൂട്ടി എഴുതാം. സ ബി ബി സ ബി ബി ഇങ്ങനെ ഇട്ടിട്ട് ഫത്ത് കിട്ടാം. സബീലൻ എന്താ ഇത് വായിക്കുക? സബീലൻ കൂട്ടി എഴുതാൻ പറ്റൂല, അതിന്റെ ഉള്ളിലേക്കാണ് ലാമിൻ എഴുതേണ്ടത് കേട്ടാ. സബീലൻ. അതുപോലെ തന്നെ ജമാലു എങ്ങനെ എഴുതാ? ജ മാ നമ്മളെ ജാഷിന്റെ പേരാണ്, നിങ്ങക്ക് ഓർമ്മയില്ലേ? ഒരു ഫാത്തിയ ഓതാൻ പറ്റുമോ? ഓതിയ വലിയ സന്തോഷമായി. ഉസ്താദിന്റെ ജ്യേഷ്ഠൻ മരണപ്പെട്ടുപോയ ഉസ്താദിന്റെ ജ്യേഷ്ഠന്റെ ഹദ്റത്തിലേക്ക് അല്ലാ എത്തിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞ ഒരു ഫാത്തി ഓതി, അല്ലെങ്കിൽ ഒരു മൂന്ന് സലാത്ത്, അല്ലെങ്കിൽ ഒരു പത്ത് സലാത്ത് ഓതി, അതിനൊന്ന് ഹദിയാക്കിട്ടോ. പാവം, ഞങ്ങള് നല്ല സ്നേഹത്തിലായിരുന്നു, നല്ല തല്ലും കൂടിയിരുന്നു. ജമാലു അള്ളാഹുവിന്റെ ഖബറൊക്കെ വിശാലാക്കി കൊടുക്കട്ടെ. അപ്പൊ ജമാലൻ നമ്മൾ എങ്ങനെ എഴുതാ? ഇങ്ങനെ എഴുതാ. ഇനി വേറൊന്ന് സലാമുൻ, അതിൽ നമുക്ക് കൂട്ടി എഴുതാം. സ ലാ സലാ സലാമെന്ന ഞാൻ പറഞ്ഞത്, സലാമെന്ന് എഴുതാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സലാമിന്നും എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. സലാമൻ ഇവിടെ മീമിന്റെ കൂടെ അലിഫ് കൂട്ടിയതായത് കൊണ്ട് നമ്മളിങ്ങനെ സലാമെന്ന് അലിഫ് കൂട്ടി എഴുതി. അടുത്തൊന്ന് ഈദ് പെരുന്നാളാണ് അല്ലെ, മാഷാല്ലാ പെരുന്നാളാണ്. പെരുന്നാളിന്റെ സന്തോഷത്തിലാണ് എല്ലാവരും അല്ലെ. പെരുന്നാളിന് നിങ്ങളെ വീടുകളില് ആൺകുട്ടികളുണ്ടാവും, മുടി വെട്ടുന്നവരുണ്ടാവും. മുടി വെട്ടുന്നത് ഹറാമായ രീതിയിൽ മുടി വെട്ടാൻ പാടില്ല. അതായത് ഇവിടൊക്കെ വടിച്ച് ചെറിയ കുട്ടികൾക്ക് പോലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ചിലയിടത്ത് വടിച്ച്, ചിലയിടത്ത് വരം കുറിയിട്ട് പൂച്ച മാന്തിയ പോലെ അടയാളം, ചിലയിടത്ത് എലി പപ്പടം കടിച്ചതുപോലെയൊക്കെ, ചിലർ തലയിൽ ചൊറി എന്ന പോലെയൊക്കെയാണ് ചിലർ മുടി വെട്ടുന്നത്. ആ രീതിയിലൊന്നും മുടി വെട്ടാൻ പാടില്ല. മുടി അള്ളാഹു അവന്റെ റസൂലും ഇഷ്ടപ്പെട്ട രീതിയിൽ ഇസ്ലാം അനുവദനീയമായ രീതിയിലുള്ള ഒരു മുടിവെട്ടലുണ്ട്. ആ മുടിവെട്ടലെ മക്കൾക്ക് വെട്ടിച്ചു കൊടുക്കാൻ പാടില്ല. കാണാൻ നല്ല രസമുണ്ട് എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? മുടി അങ്ങനെ വൃത്തികേടായിട്ട് വെട്ടാൻ പാടില്ല. അതിൽ ബർക്കത്ത് ഉണ്ടാവില്ല, അള്ളാഹുവിന്റെ മലക്കുകളുടെ ശാപം ഉണ്ടാവും. ഒരു മുസ്ലിമിനെ കണ്ടാൽ മുസ്ലിമിന്റെ വേഷവിധാനം വേണം. അവൻ എങ്ങനെ വേഷം ധരിക്കണം, എങ്ങനെ മുടി വെട്ടണം, എന്ന് നഖം മുറിക്കണം, എങ്ങനെ നഖം മുറിക്കണം, ഏത് വരലുമെന്ന് നഖം മുറിക്കണം, എന്ന് ശരീരത്തിന് മുടി നീക്കണം, എന്ന് ഭാര്യയും ഭർത്താവുമായുള്ള സന്തോഷ ജീവിതം എന്നാണ് സുന്നത്തുള്ളത്, ഇങ്ങനെ തുടങ്ങി എ ടു സെഡ് പറഞ്ഞിട്ടുള്ള ഒരു മതമാണ് പരിശുദ്ധമായ ഇസ്ലാം മതം. സിയുൽ മുസ്ലിം, മുസ്ലിമിന്റെ വേഷവിധാനം അത് എങ്ങനെയുള്ളതാകണം, ആണ് എങ്ങനത്തെ വസ്ത്രം ധരിക്കണം, പെണ്ണെങ്ങനെ വസ്ത്രം ധരിക്കണം, ഇതൊക്കെ പരിശുദ്ധമായ ദീൻ ഇസ്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുമിനീങ്ങളെ, ഉമ്മമാര് ഉപ്പമാര് മക്കളെ പേരക്കുട്ടികളെ, അതുപോലെ മക്കളെ നിങ്ങൾ മറ്റുള്ളവർ മുടി വെട്ടണാണ്ട് നിങ്ങൾ മുടി വെട്ടരുത്. ഇതൊക്കെ പിന്നെ പാശ്ചാത്യന്റെ സംസ്കാരമാണ്. ഈ പന്ത് കളി ക്രിക്കറ്റ് കളി ഇങ്ങനെ വന്നപ്പോഴാണ് ഓരോരുത്തരെ തലക്ക് ഇങ്ങനെ 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 കോറിയിട്ടുണ്ട് ജെ സി പി കൊണ്ട് മാന്ത്യ പോലെ അല്ലെ. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ വരട്ടിയിട്ടുണ്ട് വൃത്തികേടായ രീതിയിൽ ഓരോരുത്തർ ഇങ്ങനെ മുടി വെട്ടും. അത് കണ്ട് നമ്മളെ മക്കൾ ഇങ്ങനെ പഠിച്ച് അതുപോലെ ഇങ്ങനെ മുടി വെട്ടിവരാണ്. അപ്പോ
ശീലങ്ങൾ നമ്മളെ മക്കളിൽ നിന്ന് എടുത്തു മാറ്റണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുടി വെട്ടാണോ നിങ്ങൾ വൃത്തിയായിട്ട് എല്ലാവരും ഒരേപോലെ ആക്കി വിട്ടുക, വളർത്താണോ കുറച്ച് റസൂലുള്ള മുടി വളർത്തിയിരുന്നു, കുറച്ച് നല്ല വൃത്തിയുള്ള രീതിയിൽ ഇരിയൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് മുടി വളർത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ വൃത്തികേടാക്കി വിട്ടരുത്. ശ്രദ്ധിക്കണം, ഇൽമു വടിയില്ല, അദബുണ്ടാവില്ല. അതുപോലെ തന്നെ മഹാന്മാരുടെ സ്വാലിഹീങ്ങളുടെ മലക്കുകളുടെ ഇങ്ങനെയുള്ളവരുടെ ദുആയി ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇൻഷാല്ലാ. അതുപോലെ മക്കൾക്ക് എടുത്തു കൊടുക്കുന്ന വസ്ത്രം വളരെയധികം ശ്രദ്ധിക്കണം. ഔറത്ത് മറക്കുന്ന വസ്ത്രമേ ആൺകുട്ടികൾക്ക് എടുത്തു കൊടുക്കാൻ പാടില്ല, ട്രൗസർ എടുത്തു കൊടുക്കാൻ പാടില്ല. അവർക്ക് മുട്ട് മുതൽ പൊക്കിള് മുതൽ മുട്ട് വരെ മറയുന്ന വസ്ത്രങ്ങൾ എടുത്തു കൊടുക്കണം. ചില മക്കള് പത്തിലൊക്കെ പഠിക്കുന്ന മക്കള് തന്താര് വരെ ട്രൗസർ ഇട്ട് ഇങ്ങനെ നടക്കണം. ഔറത്ത് കാണിച്ചിട്ട്, ഔറത്ത് കാണിച്ച് നടക്കൽ, മുട്ട് കാണിച്ച് നടക്കൽ, മുട്ടാണ് പറഞ്ഞത് കേട്ടോ, അല്ലാണ്ട് അതിന്റെ അപ്പുറത്തുള്ള മറ്റൊന്നല്ല. മുട്ട് കാണിച്ച് നടക്കൽ വരെ എന്താണ്, പിന്നെ ഹറാമാണ്. പിന്നെ അതിന്റെ മേലുള്ള ഭാഗങ്ങൾ കാണിക്കുന്നുണ്ടോ? അപ്പൊ മുട്ട് മുതൽ പൊക്കിൾ വരെ എന്ന് പറഞ്ഞാൽ മുട്ട് മറിഞ്ഞു എന്നറിയണം, ഇപ്പൊ ഈ കൈയിന്റെ മുട്ട് മറിഞ്ഞു എന്നറിയണം, ഇവിടെ വരെ മറിഞ്ഞിരിക്കണം അല്ലെ. അതുപോലെ കാലിന്റെ മുട്ട് മറിയണമെങ്കിൽ എന്തുവേണം, കാലിന്റെ മുട്ടിന്റെ താഴത്തേക്ക് വരെ മറിഞ്ഞ് നിൽക്കണം. അതുപോലെ മക്കള് ഫാൻ്റെ ഒക്കെ ഇടുന്നത് നമ്മളിങ്ങനെ നടന്നു പോകാണ്ട പേടി, നമ്മളാകെ തലയിൽ കയ്യച്ചു, അല്ല ആ കുട്ടിന്റെ ഫാൻ്റെ ഞാൻ ഇപ്പൊ ആൾക്കാരെ ഇടയിന്ന് അയിഞ്ഞു വീണോ കൊയിഞ്ഞു വീണോ ഈ കുട്ടി വശലാവൂലെന്ന് തോന്നും. അമ്മാതിരി ഫാൻ്റുകളാണ്, മേലക്ക് കയറ്റിട്ടാണ്ട് ഇതിങ്ങനെ എന്തുമലൊക്കെ എവിടെയൊക്കെ തടഞ്ഞു നിൽക്കുന്ന പോലെ രീതിയിലുള്ള ഫാൻ്റുകളാണ് ചില മക്കളിടുന്നത്. സുജൂത് ചെയ്യുന്നത് കണ്ടാൽ, റുക്കു ചെയ്യുന്നത് കണ്ടാൽ, സുജൂത് ചെയ്യുന്നത് കണ്ടാലൊക്കെ എന്തെങ്കിലും ചില്ലറ വയസ്സൊക്കെ ഉണ്ടെങ്കിൽ ഇടാൻ തോന്നും. ആ രീതിയിൽ മക്കൾ ഔറത്ത് വെളിവാകുന്ന രീതിയിലാണ് മക്കൾ എന്ത് ചെയ്യുന്നത്, സുജൂത് റുക്കുവും ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഔറത്ത് വെളിവാകണല്ലോ, പൊക്കിളും ഇതിൻ്റെ മേലക്ക് മറിഞ്ഞു നിൽക്കണ്ടേ? അങ്ങനെ ഇപ്പം ഇടുന്ന ഫാൻ്റുകളൊന്നും ഇപ്പം പൊക്കിളിൻ്റെ മേലക്ക് മറിഞ്ഞു നിൽക്കുന്നതല്ല. അപ്പം പിന്നെ എന്ത് ചെയ്യണം, ഒരു ഇന്നർ ധരിക്കുക, ഒരു ഉള്ളിൽ ഒരു ബനിയൻ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുക, എന്നിട്ട് ബനിയൻ്റെ മേലേക്ക് ഫാൻ്റിൻ്റെ ഇൻസൈഡ് തേറ്റ് ചെയ്ത് വെക്കുക. റുക്കു ചെയ്യുമ്പോൾ സുജൂത് ചെയ്യുമ്പോൾ ബനിയ പുറത്തുകയാടരുത്, ഫാൻ്റെ താഴത്തേക്ക് പോകരുത്. മക്കൾ ഔറത്ത് വെളിവാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. നല്ല വേഷമിതാണ് അത് വാങ്ങിക്കൊടുക്കുക. ഉമ്മാര് എന്നിട്ട് ഈ കാശി വാപ്പാരൊക്കെ പാവപ്പെട്ട ഉമ്മയും വാപ്പയും കാശി കൊടുത്ത് കുട്ടികൾക്ക് ആറാമായ രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് അതിൻ്റെ കുറ്റം എന്തിനാ നമ്മൾ വാങ്ങണേ? അള്ളാഹു നമ്മളെ നമ്മളെ മക്കളൊക്കെ നന്നാക്കി തെറ്റ ആമി അറബല്ലാലുമി. അപ്പൊ നമ്മള് ഇത് കഴിഞ്ഞു, ഈദുനൊക്കെ കഴിഞ്ഞു അല്ലേ. ഈദുൻ എങ്ങനെ എഴുതാ? അത് എഴുതാൻ നമ്മളപ്പോ വായന്ന് പറയാൻ തുടങ്ങിയത്. നിങ്ങൾ പറയണ്ട, വായലൊന്നും പറയണ്ട, മൂല്യരെ അത് പറയാനുള്ള ആൾക്കാർ വേറെ ഉണ്ട്. ഏഹ്, നിങ്ങൾ ഇപ്പൊ ഇത് എടുത്തോളിന്നല്ലേ. ശരി, ഞാൻ തല്ലുവിടാനൊന്നുമില്ല, നമ്മളിങ്ങോട്ട് പോകുന്നു. ഈധൻ ഇങ്ങനെയാണ്, അങ്ങനെ എഴുതാട്ടാ. ഈദാന്നും വായിക്കും, ഈദന്നും വായിക്കും. ഇതൊക്കെ ബഷീറാന്നും വായിക്കും, ബഷീറെന്നും വായിക്കും. വദൂദാന്നും വായിക്കും, വദൂദെന്നും വായിക്കും. അതോരോ സന്ദർഭത്തിനനുസരിച്ച നിർത്തുമ്പോൾ അങ്ങനെ സബീല എന്ന് പറഞ്ഞാൽ നിർത്തുക. നമ്മള് സബീല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതാ, സബീല എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുക. നിർത്താന്ന് പറഞ്ഞാൽ ഖുർആനൊക്കെ ഓതുമ്പോൾ നമ്മൾ ഓത്ത് നിർത്തൂലേ, ഓത്ത് നിർത്തുമ്പോൾ അവസാനം സുക്കും കൊണ്ട് നിർത്തുന്നതാണ്. അത് നമുക്ക് ഇൻഷാല്ലാ പിന്നെ ചർച്ച ചെയ്യാം, പഠിക്കാം. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് അക്ഷരങ്ങൾ എഴുതാൻ പഠിച്ചു, കേട്ടേത് ശരിയാണോ എന്ന് നോക്കി അല്ലേ. ഇന്ന് നമ്മൾ ഇൻഷാല്ലാ പിന്നെ കുറച്ച് കനമുള്ള പദങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. പഠിച്ച തന്നെ കുറച്ച് വലിയ വാക്കുകൾ ഞാനവിടെ എന്ത് ചെയ്യാം, വാക്കുകൾ ഇങ്ങനെ പറയാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അത് എഴുതണം. മക്കത്തു എഴുതിക്കോളി, മക്കത്തു, മക്കത്തു, മൗലിദു റസൂലിന, മക്കത്തു, മൗലിദു റസൂലിന. വീഡിയോ സ്റ്റോപ്പ് ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്താൽ മതി, വീഡിയോ പ്ലേ ചെയ്ത് നോക്കിയാൽ മതി. ഞാനിവിടെ എഴുതുന്നുണ്ട്, ഞാൻ ഒറ്റശ്ശരായിട്ട് എഴുതുന്നത്, അങ്ങനെ കൂട്ടി എഴുതാന്നുള്ളതും കൂടി നോക്കാം. മക്കത്തു, ആ നമ്മളിവിടെ വര വേണം. മക്കത്തു മൗലിദു റസൂലിന എങ്ങനെയാണ് ഇപ്പൊ എഴുതുക? ഇന്ന് നമ്മള് പുതിയ അക്ഷരങ്ങളൊന്നും എടുക്കണില്ല, നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് എഴുതാനും വായിക്കാനും പഠിക്കലാണ് നമ്മളെ ഉദ്ദേശം. മക്കത്തു ചെറിയ അക്ഷരാക്കിട്ട് എഴുതുന്നത് കേട്ടാ. മക്കത്തു, മക്കത്തു, മക്കത്തു നമ്മൾ കൂട്ടി എഴുതി പോയി. ഇനി അടുത്ത മൗലിദ് ഒറ്റക്ക് എഴുതാം. മാ വലിദു റസൂലിന, റസൂലിന. ഇതെങ്ങനെ കൂട്ടി എഴുതാ? മക്കത്തു നമ്മളിവിടെ കൂട്ടി എഴുതിയില്ലേ, മൗലിദ് എങ്ങനെ കൂട്ടി എഴുതാ? മാ വലിദു ഇങ്ങനെ കൂട്ടി എഴുതണം. ചിലവര് മൗലിദ് എഴുതെങ്ങനെയാണ് കേട്ടാ, മീമ് ഇങ്ങനെയാണ് കൊണ്ടെഴുതി, പിന്നെ വാവ് ഇങ്ങനെയാണ് എഴുതി, പിന്നെ ലാം ഇങ്ങനെ കൊണ്ടു, ദാലിങ്ങനെ ഇങ്ങനെ കൊണ്ടു ഒട്ടിച്ചു വെച്ചു, അല്ലെങ്കിൽ ലാം ഇങ്ങനെ എഴുതിയിട്ട് ദാല് പിന്നെ ഇവിടെ ഇങ്ങനെ കൊണ്ടു നിൽക്കും. അങ്ങനെ ഒന്നല്ല, ഒക്കെ കൈയെടുക്കാണ്ട് ഇങ്ങനെ എഴുതി ഇങ്ങനെ വരണം. മനസ്സിലായില്ലേ? മൗലിദു റസൂലിന എന്ന് കൂട്ടിയത് ഇങ്ങനെ എഴുതാ, റസൂലിന, റ
റസൂലിന കണ്ട റസൂലിന ഇങ്ങനെ കൂട്ടി എഴുതണം മക്കത്തു മൗലിദു റസൂലിന നീ അടുത്ത വാക്ക് പറയാൻ പോകുന്നു കേട്ടോ എന്താ അതിന്റെ അർത്ഥം മക്കത്തു മക്കയാണ് മൗലിദു റസൂലിന റസൂലുള്ള ജനിച്ച സ്ഥലം അടുത്തത് ആമിനത്തു ഉമ്മു നബിയിന ആമിനത്തു ഉമ്മു നബിയിന ആമിന നമ്മുടെ നബിയുടെ ഉമ്മയാകുന്നു ആമിനത്തു ആന നീട്ടാൻ എങ്ങനെയാണ് ഫത്തേനെ നീട്ടാൻ അലിഫ എന്ന് പറഞ്ഞില്ലേ നമ്മള് ആ മി ന തു ആമിനത്തു ഓക്കെ ഉമ്മു ഉമ്മു പിന്നെ അടുത്ത എന്താ പറഞ്ഞത് നബിയിന ന ബി ഒറ്റശ്ശരണ എഴുതണേ ന ബി ഇവിടെ എഴുതണ്ട ഇവിടെ എഴുതാം ന ബി ഇ ന നബിയിന ഇതെങ്ങനെ നമ്മള് കൂട്ടി എഴുതാ ആമിനത്തു എങ്ങനെ കൂട്ടി എഴുതാ ആ ഇങ്ങനെ തന്നെ എഴുതാ ഇതിന്റെ ഇവിടെ ഈ ഇവിടെ ഇങ്ങനെ ഒരു മദ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇങ്ങനെ ആ ഇത് ബന്ധം വഹിക്ക ആ ഇത് ആ ഇത് ആ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടാ ഇങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടാ ആ ഇപ്പൊ എന്തായി ആ മീമും ന്യൂനും താവും എങ്ങനെ കൂട്ടി എഴുതാ മീം ഇങ്ങനെ എഴുതി ന്യൂൻ ഇങ്ങനെ എഴുതി താവ് ഇങ്ങനെ എഴുതി ആമിനത്തു ഉമ്മി കൂട്ടി എഴുതാൻ ഇല്ല അങ്ങനെ തന്നെ എഴുതാ നബിയിന എന്ന് എങ്ങനെ എഴുതാ നബിയിന ഇതെല്ലാം കൂട്ടി എഴുതണം എങ്ങനെ നബിയിന നബിയിന കണ്ട നബിയിന ഇതാണ് കൂട്ടി എഴുതേണ്ട രൂപം ശരിക്കും മനസ്സിലാക്കി എഴുതണം ഇനി അടുത്തത് അൽ ഇസ്ലാമു ദീനുന എഴുതി വയ്ക്കുക ഞങ്ങള് അൽ ഇസ്ലാമു ദീനുന വീട്ടിൽ സ്റ്റോപ്പ് ചെയ്തോളീം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ എഴുതി വെക്ക എന്നിട്ട് കിട്ടുണ്ടോ എന്ന് നോക്കാം എഴുത്ത് കഴിഞ്ഞതിന് ശേഷം വീഡിയോ പ്ലേ ചെയ്ത് നോക്ക ഓക്കെ ഞാനിവിടെ ഒറ്റശ്ശരായിട്ട് എഴുതാൻ പോവാണ് എന്താ വാക്ക് അൽ ഇസ്ലാം അൽ ഇസ്ലാം ഒറ്റശ്ശര എഴുതാ ആ അൽ ഈ ലാമു അൽ ഇസ്ലാമു ഇതിപ്പോ എങ്ങനെ കൂട്ടി എഴുതാ ഈ ആ അൽ ഈ കൂട്ടി എഴുതുന്ന പഠിപ്പിച്ചിട്ടില്ല അല്ലെ അൽ ഈ കൂട്ടി എഴുതുന്ന രൂപമുണ്ട് ലാമലിഫ് കൂട്ടി എഴുതുന്ന രൂപമുണ്ട് അവിടെ നോക്ക ഈ മൂന്ന് അക്ഷരം കൂടി കൂട്ടി എങ്ങനെ എഴുതാ നോക്കട്ടോ ആ അൽ ഈ എന്നല്ലേ ഉള്ളത് ഇത് കൂട്ടിയത് എങ്ങനെയാണ് ഈ ആ ഇവിടെ എഴുതാ എന്നിട്ട് ഈ ലാമു ഈ ആയും കൂടി കൂട്ടി എഴുതാ അതിന് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എഴുതും ചിലത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എഴുതണം കാണാം എന്നിട്ട് ഇത് ഇങ്ങനെ എഴുതും അലിഫ് ഇതിൻ്റെ കൂടെ കൂട്ടി എഴുതും എങ്ങനെ ആ പിന്നെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എഴുതണം കാണാം ഇങ്ങനെ എഴുതണം കാണാം ചിലത് ഇങ്ങനെ ഒരിങ്ങനെ ഒരു ഒരു ഇങ്ങനെ 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 ഒരു സെറ്റപ്പിൽ ഇങ്ങനെ എഴുതണം കാണാം ഇതൊക്കെ എന്താണ് ലാമലിഫ് എന്നാ പറയാതെ കൂട്ടി എഴുതുന്നത് ഓക്കെ ലാമലിഫ് ശരിക്ക് പിന്നെ ഒരു ലാമ ഇങ്ങനെ ഒരു ലാമുണ്ട് ഇങ്ങനെ ചരിച്ചിട്ട് ഒരു ലാമ വരച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ അലിഫിനെ കൊണ്ടൊന്ന് മുട്ടിക്കണ്ടാ കേട്ടോ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഒരു ലാമ ഇങ്ങനെ വരച്ച് അലിഫ് ഇങ്ങനെ എഴുതും ലാമലിഫ് ഓക്കെ അപ്പോ അൽ ഇസ്ലാമു ഞാൻ ഇത് മായ്ക്കട്ടെ കേട്ടാ നമ്മളെന്താണ് അൽ ഇസ്ലാം ആ ഇവിടെ എഴുതി പിന്നെ അൽ ഇസ്ലാമാണ് അൽ ഇ ഇനി ഇൽ ഇ ആണ് വേണ്ടത് ഇൽ ഇ ഈ രണ്ടക്ഷരം മതി അപ്പൊ അതിന് നമ്മളിങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞു ചേരിച്ചിട്ട് ഇങ്ങനെ ലാമ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ എഴുതുന്നു വരുന്നു അല്ലേ അപ്പൊ എന്തായി അൽ ഇ ആയിപ്പോ അൽ ഇ സ് ലാ ഇസ് ലാമു ഇങ്ങനെ എഴുതാം അൽ ഇസ്ലാം അൽ ഇസ്ലാം ഓക്കെ അൽ ഇസ്ലാം ഇല്ല ആമലിഫ് എഴുതിയത് വൃത്തിയായിട്ടൊന്നുമില്ല നിങ്ങള് നല്ല വൃത്തിയിൽ
എഴുതി പഠിക്കുക അത് കേട്ടാ, നമ്മളെ എഴുത്തൊന്നും വൃത്തിയൊന്നും ഉണ്ടാവില്ല, എഴുത്തിന്റെ തിയറി പറയാൻ മാത്രം. അൽ ഇസ്ലാം, പിന്നെ ഞാൻ എഴുതിയതിൽ എന്തെങ്കിലും തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും വിചാരിക്കേണ്ട, അദ്ദേഹം പറഞ്ഞതുപോലെ ചെയ്തോളൂ കേട്ടോ. ഞാൻ മനസ്സിലാക്കി, ഞാൻ അറബിയിൽ വലിയ അവഗാഹമൊന്നും നേടിയിട്ടില്ല, അറബി എഴുത്ത് ഖത്തു നസ്ഖ് ഞാൻ പഠിച്ചിട്ടില്ല, അറബി എഴുത്തിന്റെ രൂപങ്ങളും തിയറികളും ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ പഠിച്ചത് മനസ്സിലാക്കിയതും നിങ്ങൾക്ക് പറഞ്ഞിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എഴുതിയത് പോലെയല്ല, അത് എഴുതിയത് തെറ്റാണ്, അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, കാഫ് വരക്കുമ ആദ്യം കാല് വരച്ചിട്ട് പിന്നെയാണ് കാഫിന്റെ ഇതിടുക, അങ്ങനെ ആരെയും പറഞ്ഞു അങ്ങനെ ചെയ്തോളി, നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടാ. നമുക്ക് എനിക്ക് വേണ്ട നിങ്ങൾ കാഫ് എഴുതാൻ പഠിക്കലാണ്, അതെങ്ങനെ എഴുതാനും വേണ്ടി കാഫ് ആയാൽ മതി. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ എഴുതുന്നത് ഇങ്ങനെയാണ്, അത് നിങ്ങളോട് പറഞ്ഞു ചർച്ച ചെയ്തു മാത്രം, തല്ലൂടാ നമ്മളില്ല എന്ന് പറയാൻ ചുരുക്കി പറഞ്ഞു. ഓക്കെ, അപ്പൊ അൽ ഇസ്ലാമു നമ്മളോട് എഴുതി. ഇനി എന്താ പറഞ്ഞത്? ദീനുന, ദീനുന എന്നിപ്പോ എങ്ങനെ എഴുതുക? ദീനുന പിന്നെ നൂൻ ഇങ്ങനെ ഇട്ടു, ദീനു പിന്നെ ഒരു നൂനൂടെ ഇട്ടു, ദീനു നാ. ഇതാണ് ഒറ്റക്ക് എഴുതുമ ദീനു നാ. ഇതെങ്ങനെ കൂട്ടി എഴുതാ? കൂട്ടി എഴുതിക്കോളി. ദാ കൂട്ടി എഴുതാൻ പറ്റുമോ? ഇല്ല. യാവ് നൂനും നൂനും അലിഫൊക്കെ കൂട്ടി എഴുതാ. അപ്പൊ ദീ നൂ നാ കണ്ട, ദീനു നാ ഇങ്ങനെയാണ് കൂട്ടി എഴുതാ. ദീനു നാ അൽ ഇസ്ലാമു ദീനുന. ഇനി വേറൊരു വാക്ക്, ഇസ്ലാം നമ്മുടെ മതമാകുന്നു. അൽ ഇസ്ലാമു ഇസ്ലാം ദീനുന നമ്മുടെ മതമാകുന്നു. ലാമലിഫ് വേറെ പഠിക്കാനുണ്ട്, അപ്പൊ നമുക്ക് വിശദമായിട്ട് പഠിക്കട്ടാ. അടുത്തത് റസൂലുന സിറാജും മുനീറും എഴുതിക്കോണി. റസൂലുന ആറശിരണ്ടാവും ഒറ്റക്ക് എഴുതുന്നു. സിറാജു സി റാജു നാലശ്ശേരി ഉണ്ടാവും. സിറാജു മുനീറു മു നീറു നാലശ്ശേരി ഉണ്ടാവും. അപ്പൊ റസൂലുനാന്ന് എങ്ങനെ ഒറ്റക്ക് എഴുതാ? അതൊന്നും ഇവിടെ എഴുതാം നമുക്ക്. റസൂലുന നമ്മുടെ റസൂല്. എങ്ങനെ കൂട്ടി എഴുതാ? റ കൂട്ടി എഴുതാൻ പറ്റില്ല, സീനും ലാമും നൂനും അലിഫ് ഇതൊക്കെ കൂട്ടി എഴുതാം. അപ്പൊ റാ നമ്മളിങ്ങനെ ഒറ്റക്ക് എഴുതി, സീനു ഒന്ന് രണ്ട്, റസൂലുന ഇവിടെ ഒരു വാവ് പോയിട്ടുണ്ട് കേട്ടാ, ഇവിടെ ഒരു വാവിന്റെ കുറവുണ്ട്. അപ്പൊ ഈ വാവിനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ കൂട്ടി എഴുതി, അപ്പൊ എന്തായി? റസൂ എന്നായി. ഇനി ലുന കൂട്ടി എഴുതാം, റസൂലുന റസൂലുന. മനസ്സിലായല്ലോ? റസൂലുന. ഞാൻ അടുത്ത വാക്ക് എന്താ പറയുന്നത്? സിറാജു എന്നാണ്. സിറാജ് എന്ന് പറഞ്ഞാൽ വിളക്ക് എന്നാണ്. സിറാജ് റസൂലിന നമ്മുടെ പ്രവാചകൻ, നമ്മുടെ റസൂല്. സിറാജു മുനീറും പ്രകാശിക്കുന്ന വിളക്കാകുന്നു, വിളക്കാകുന്നു. അപ്പൊ റസൂലുന സിറാജു എങ്ങനെ ഒറ്റക്ക് എഴുതാ? സി റാജു. എങ്ങനെ കൂട്ടി എഴുതാ? സീനു റാവും കൂട്ടി എഴുതാ. സി റാജു സിറാജുൻ സിറാജുൻ. അടുത്തെന്താണ്? മുനീറുൻ. മുനീറുൻ എങ്ങനെ ഒറ്റക്ക് എഴുതാ? മീം മു നീ റുൻ മുനീറുൻ. ഇതെങ്ങനെ കൂട്ടി എഴുതാ? മു നീറുൻ മു ഇങ്ങനെ എടുത്തിട്ട് എഴുതാണ്ടാ. മീ മു നീ ഇതിങ്ങനെ വരുമ്പോ നമ്മളിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പൊന്തിച്ചെയ്തെന്ന് പറഞ്ഞു അല്ലേ. മുനീറുൻ ഒന്നുകൂടി മുനീർന്ന് എഴുതാം. മീം ഇങ്ങനെ ഇട്ടു, നൂനിട്ടിട്ടു, യാ ഇനെ പൊന്തി ചെയ്തി, റാ ഇങ്ങനെ ഇട്ട് എഴുതി. മു നീറുൻ. അപ്പൊ റസൂലുന സിറാജുൻ മുനീറുൻ ഇങ്ങനെയാണത് കൂട്ടിയത്. മനസ്സിലായില്ലേ? ഇനി വേറൊന്ന്, വേറൊരു വാക്ക് എഴുതിക്കോളി. റബ്ബുന ദയ്യാനു റബ്ബുന ദയ്യാനു എങ്ങനെ എഴുതാ? റബ്ബുന ഒറ്റക്കാദ്യം എഴുതാ. റബ്ബുന എന്നുള്ളത് ഇനി വരക്കണമെന്നില്ല, ആകെ കൊളായിക്കണൂടെ, ഇതിൻ്റെ ഉള്ളില് പൊടിയണ്ട, ഇതൊക്കെ നീ തട്ടി പുറത്ത് കളയണം. ഈ ക്ലാസ് കഴിഞ്ഞപ്പോ റൂമിലെ ക്ലാസ് എടുക്കണേ, ഇവിടെ തുണി മുക്കി തുടക്കണം, അല്ലെങ്കിൽ കാലിനടിയിലൊക്കെ ചോക്കിന്റെ കളർ ചോക്കാവും. ഇപ്പൊ വാലാണ് തുറന്നാ നേരെ പള്ളിയിൽ നിസ്കരിക്കാം, മീറാബിക്കൊക്കെ എടുക്കാം.
അപ്പൊ നമ്മളങ്ങനെ ചവിട്ടി അങ്ങനെ ചെല്ലുമ്പോ ഉസ്താദിന്റെ കാലം എന്താ ചുവന്ന കളറ്, അപ്പുറത്തെ കാലം എന്താ മഞ്ഞ കളറ്, നിക്കരിക്കാൻ നിൽക്കുന്നവരെ നിസ്കാരമൊക്കെ ശ്രദ്ധ മാറും. അപ്പൊ അതുകൊണ്ട് എന്നും ക്ലാസ് കഴിഞ്ഞ് അവിടെ തുടക്കണം. ഈ ക്ലാസ് ഇങ്ങനെ നീണ്ടുപോകണമെങ്കിൽ ഒരാളെ വെക്കേണ്ടി വരും കൂലിക്ക് ഇവിടെ തുടക്കാൻ. അപ്പൊ പോട്ടെ, നമ്മളെന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞു പറഞ്ഞു കേട്ടാ, ഷാഹിദുല്ലന എന്നാണ് പറഞ്ഞത്. ആ അതന്നെ തോന്നുന്നുണ്ട്, ഷാഹിദുല്ലന. എങ്ങനെ ഇതാ ഒറ്റശ്ര ഇത് എങ്ങനെ കൂട്ടിയതാ? ഷാഹിദിന് ഒരു വാക്കാണ്, ലന വേറെ വാക്കാണ്. ഷാ കൂട്ടിയത് ഹാവും കൂട്ടിയതാ. അപ്പൊ എങ്ങനെ ഷാ ഹാ ഇങ്ങനെ ഇട്ടിട്ട് ദാലിങ്ങനെ ഇതാ ഷാഹിദുൻ, പിന്നെ ലന കൂട്ടിയതാ ഷാഹിദുൻ ലന. ശരിയായോ? ഇനി അടുത്ത വാക്ക് റബ്ബുനാ ദയ്യാൻ, അതെന്ന് തോന്നുന്നു പറഞ്ഞത് അല്ലേ. റബ്ബുനാ ദയ്യാനു, അത് നോക്കി ഞങ്ങളെ റബ്ബുന. അടുത്തെന്താണ് ദയ്യാനു? ദ യാ നു. ഇതെങ്ങനെ കൂട്ടിയതാ? റബ്ബുന. റായും ബായും കൂട്ടിയതാ പറ്റില്ല. റബ്ബുന ഇത് കൂട്ടിയതാ. റബ്ബുന ദയ്യാനു ദ ഒറ്റ കെയ്തി, യാ അലിഫും കൂട്ടിയതാ, നൂന് ഒറ്റ കെയ്താ. അബ്ബുന ദയ്യാനു, മാഷാ അത്യാവശ്യമായിരുന്നു അല്ലേ. ഇനി കുറച്ച് കേട്ടെഴുത്ത് തരാം. അടുത്ത ഫസ്റ്റ് കേട്ടെഴുത്ത്, ഹാഷിമുൻ ഉസ്റത്തു റസൂലിന. നമ്മള് ഈ ഹാണ് പഠിച്ചിരിക്കുന്ന കേട്ടാ, ഹാഷി മുൻ ഉസ്റത്തു ഉസ്റത്തു റസൂലിന. ഇനി രണ്ടാമത്തെ വാക്ക്, രണ്ടാമത്തെ വാക്ക് എങ്ങനെ ഇതാ? രണ്ടാമത്തെ റബ്ബുന ജബ്ബാറു, റബ്ബു റബ്ബുന ജബ്ബാറു. അടുത്തത് മൂന്നാമത്തെ വാക്ക് റബ്ബുന ജബ്ബാറു, ഒറ്റശ്ശരാക്കിയിട്ട് കൂട്ടിയായി ജീവിക്കൊണ്ടു കേട്ടോ നിങ്ങള്, അപ്പം എളുപ്പമായിരിക്കും. റബ്ബുന ജബ്ബാറു അമ്രുൻ യസീറുൻ, അമ്രുൻ യസീറുൻ. അടുത്തത് നാലാമത്തെ, യൗമുൻ മുബാറക്കുൻ, യൗമുൻ മുബാറക്കുൻ. ഈ യൗന്ന് എങ്ങനെ ഇതാ? യാ യാ എഴുതി, വാവ് എഴുതി, ഇനി പത്തുടെ വാവിന് സുക്കൂനട. അപ്പൊ യൗ യൗ മൗ സൗ തൗ തൗറാത്ത് തൗ യൗ യൗമുൻ മുബാറക്കുൻ. അഞ്ചാമത്തെ വാക്ക്, കിതാബുൻ ജദീദ്, കിതാബുൻ ജദീദ്. ഓക്കെ, ആറാമത്തെ വാക്ക്, ആറാമത്തെ വാക്ക്, ഷറാബുൻ ബാരിദുൻ, ഷറാബുൻ ബാരിദുൻ, ഷറാബുൻ ബാരിദുൻ. മതിയായ മതിയായി തോന്നുന്നുണ്ട് അല്ലേ. ചിലവരൊക്കെ ഉറക്കം വരണ്ടേ, ഞാമ്പൊക്കെ വിടുന്നുണ്ട്. നാ മതി ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ഖുർആൻ ശരീഫ് തെറ്റുകൂടാതെ എഴുതാനും വായിക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നന്നായി എഴുതി വായിച്ച് പരിശീലനം അത്യാവശ്യമാണ്. നീന്തല് പഠിക്കാൻ ഒരാൾ തീയറൊക്കെ പഠിച്ചു, വെള്ളത്തിൽ ഇറങ്ങാ, മലർന്നു കിടന്ന് നീന്താ, കമഴ്ന്നു കിടന്ന് നീന്താ, മലർന്നു കിടന്നു എന്നിട്ട് കൈയും കാലും ഇട്ട് അടിക്കാം പഠിച്ചിങ്ങനെ പോയി, കമഴ്ന്നു കിടന്ന് കൈ കാലിട്ട് അടിച്ചാൽ അങ്ങനെ അങ്ങോട്ട് പോയിക്കോളുന്ന് ഒക്കെ പഠിച്ച് നന്നായി വായിച്ച് പഠിച്ച് കുട്ടി വെള്ളത്തിൽ അങ്ങോട്ട് ചാടി, കുട്ടിക്ക് നീന്താൻ പറ്റുമോ? മുങ്ങി അങ്ങോട്ട് മയ്യത്താവും. നീന്തൽ അറിയുന്നവരെന്നെ വയ്യത്തായോണ്ട് വീണിട്ട് അള്ളാഹു കാത്തിരിക്കട്ടെ. അപ്പൊ തിയറി പഠിച്ചോണ്ടൊന്നും കാര്യമില്ല, അക്ഷരങ്ങളെ എഴുതി പഠിക്കണം, പറഞ്ഞു പഠിക്കണം, വായിച്ചു പഠിക്കണം. കാണുക, തൊട്ടറിവ്, കണ്ടറിവ്, കേട്ടറിവ്, മൂന്നറിവുകളാണ്. തൊട്ടറിവ് അല്ലേ, കണ്ടറിവ് കണ്ണുകൊണ്ട്, കേട്ടറിവ്, മൂന്നറിവുകൾ വളരെ പ്രധാനമാണ്.
ആ അറിവ് നമ്മൾ ഇതിലൂടെ തൊട്ടറിവ് നടക്കുന്നത് എഴുതുമ്പോൾ അക്ഷരങ്ങൾ നമ്മൾ തൊട്ടറിയണം. ഓക്കെ, കണ്ടറിവ് നമ്മൾ എഴുതുന്നത് നിങ്ങൾ കാണുമായി, കേട്ടറിവ് ഞാൻ പറയുമ്പോഴുമായി. അപ്പോ നന്നായി പ്രാക്ടീസ് ചെയ്യുക. അല്ലാഹു നമുക്ക് നാഫിയാൻ പ്രദാനം ചെയ്യട്ടെ. മൂന്ന് സലാത്തിന്റെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. الله يا رحمن يا رب ما ركنا دينه وبرشد ما يقرآن الشريف തെറ്റുകൂട അതൊരു വട്ടം ഖത്തമ തീർക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. പരിശുദ്ധമായ ഖുർആന്റെ അഹ്ലുകാർ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. നാളെ മഹ്ശറാ വൻസബിൽ ഖുർആന്റെ അഹ്ലുകാരെ വിളിക്കപ്പെടുമ്പോ ഖുർആന്റെ അഹ്ലുകാരും മാറി നിൽക്കണേ എന്ന് പറയുമ്പോ അക്കൂട്ടത്തിൽ റാഹത്തോടെ മാറി നിൽക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹു അറബി എടുത്തും വായി നീ പഠിക്കലല്ല ഞങ്ങളെ ലക്ഷ്യം. നിന്റെ പരിശുദ്ധമായ കലാം ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കുന്ന പരിശുദ്ധമായ ഖുർആനു ശരീ ഓതിപ്പടിക്കലാണ് റബ്ബെ ഞങ്ങളുടെ ലക്ഷ്യം. അല്ലാ നീ ഞങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിച്ച് നൽകണേ അല്ലാ. റബ്ബെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത് ഒരുപാട് ആളുകളുണ്ട് അല്ലാഹുവേ. റഹ്മാനായ റബ്ബെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ പലവരുമുണ്ട് അല്ലാ. പെരുന്നാളായിക്കൊണ്ട് ഹജി അയച്ചു തന്നവരുമുണ്ട് അല്ലാ. അല്ലാഹു എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം ഇഹത്തിനും പരത്തിനും നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബെ ഞങ്ങളുടെ സൽക്കർമ്മങ്ങൾ, ഞങ്ങൾ ചെയ്ത സദഖകൾ, ഹദിയകൾ, അതിൻ്റെയൊക്കെ ഇതിൻ്റെ സവാബിന് ഞങ്ങൾ മരിച്ചുപോയി. ഞങ്ങളുടെ ഉപ്പയുടെ, ഉമ്മയുടെ, ഭാര്യയുടെ, ഭർത്താവിൻ്റെ, കുടുംബാദികളുടെ, ഉസ്താദുമാരുടെ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരുടെയൊക്കെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ നാളെ ഞങ്ങളെ ഖബറൊക്കെ നീ സന്തോഷത്തിനും റാഹത്തിനുമാക്കണേ അല്ലാ. റബ്ബെ നിന്റെ മഹത്വത്തിലൂടെ ഞങ്ങളെ മൈഷത്തിൻ്റെ മേഖലയിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാ. ജോലികളിലൊക്കെ നീ ഐശ്വര്യം നൽകണേ അല്ലാ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, ഖൈറായ ജോലിയൊക്കെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹു കടം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, അതൊക്കെ വീട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. വീടില്ലാത്തവരുണ്ട്, റാഹത്തായി വീട് നൽകണേ അല്ലാ. വീട് പണി തുടങ്ങി വെച്ചവരുണ്ട്, പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബെ വിവാഹം നടക്കാതെ വിഷമിക്കുന്നവരുടെ സ്വാലിഹായ ഇണകളെ നൽകണേ അല്ലാ. അല്ലാഹുവേ മക്കളില്ലാതെ സങ്കടപ്പെടുന്നവരുണ്ട്, അല്ലാഹുവേ കൺകുളിർമയുള്ള മക്കളെ നൽകണേ അല്ലാ. ഗർഭിണികളായ സഹോദരിമാരുണ്ട്, റബ്ബെ സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബിന്റെ മഹനുഭവത്തിലൂടെ ഞങ്ങളെ, ഞങ്ങളെ മക്കളെ ഒക്കെ നീ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. മക്ബൂലും അംറൂറുമായ ഹജ്ജും ഉംറയും അർദിയായ സിയാറത്തൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബെ പല സന്ദർഭങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരും സഹോദരി സഹോദരിമാർ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ദ്വാവസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബെ. അവരാരൊക്കെയാണെന്ന്, അവരുടെ ഉദ്ദേശം എന്താണ്, പ്രയാസം എന്താണ്, വിഷമം എന്താണെന്നൊക്കെ നിനക്കറിയാമല്ല അല്ലാ. അവരുടെ മുറാദുകൾ നീ ഹാസിലാക്കി നൽകണേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, സങ്കടങ്ങളൊക്കെ നീ റാഹത്തിലാക്കി നൽകണേ അല്ലാ. റബ്ബെ സുബ്ഹി നമസ്കാരത്തിന് ശേഷം ഒരു ഏഴ് ഖുർആൻ ഓതിക്കൊണ്ട് ഖത്മ തീർക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് റബ്ബെ. എംഎസ് വോയിസ് എന്ന ചാനലിലൂടെ ഖത്മ തീർക്കുന്നവരുണ്ട്, അല്ലാ നീ കബൂലാക്കണേ അല്ലാ. ഖുർആന്റെ തീരത്തേക്ക് അവർ കടന്നു വന്നവരാ. ഇന്ന് തെറ്റുകൂടാതെ ഖുർആൻ ഓതാം കഴിയുമെന്നല്ല ഒരു പ്രതീക്ഷയോടുകൂടി അവർ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാ. അല്ലാഹു നീ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അതുപോലെ അല്ലാ ഈ അറബി പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും സഹോദരി സഹോദരന്മാരും നാളെ ഒരു പേജ് ഖുർആൻ ഓതി ഖത്മ തീർക്കുന്ന മജ്ലിസിലേക്ക് കടന്നു വരാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അങ്ങനെ ഖത്മ ഓതി തീർക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പുണ്യമായ ദുൽഹിജ്ജ മാസത്തിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ദുൽഹിജ്ജ മാസം കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ദുൽഹിജ്ജ മാസത്തെ ഞങ്ങൾ ബഹുമാനിച്ചിട്ടുണ്ട്, പലവരും നോമ്പ് നോറ്റവരാണ്, സദഖ ചെയ്തവരാണ്, ഖുർആൻ പഠിക്കുന്നവരാണ്. അല്ലാഹു അതൊക്കെ ഈ മാസത്തെ ബഹുമാനിച്ചതിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ഈ മാസത്തെ ബഹുമാനിക്കുന്നവർക്ക് നീ നൽകുന്ന അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെല്ലാവരെയും നീ ഈമാനോടുകൂടി മൗത്താക്കണേ അല്ലാ. അമീന ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറി ഖൽഖി സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബി അജ്മാഇൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളുടെ വിലയേറിയ ദുആയിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. മുസിക്കും ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.